ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ തനിക്ക് എന്താണെന്ന് വെച്ചാൽ ആയിക്കും. എന്തിനാ എന്നോട് പറഞ്ഞത്? ഇവിടെ വെച്ചിട്ട് പോടോ. ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കൊരു താല്പര്യം ഇല്ല പ്രിയ. പ്രിയ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഡു യുവർ ഓൺ ഷിറ്റ്. എന്നെ വിളിക്കല്ലേ? ആ എന്നെ വിളിച്ച് ചോദിക്കണ്ടെന്ന് വെച്ചിട്ട് പോന്ന്. എത്ര നേരം അടി കേറി വാങ്ങോട്ടെ മമ്മി. പണ്ട് ഞാൻ വന്ന ചാച്ചാന്ന് വിളിച്ചെന്റെ പുറകിന്ന് മാറാത്ത പെണ്ണാ. ഇതിപ്പോ അവളായിട്ട് കണ്ടുപിടിച്ചല്ലേ. ഇത് നമ്മുടെ ആന്റണിയുടെ വീട്ടിൽ പോയപ്പോ കുട്ടിയമ്മ തന്നില്ലേ? ഇപ്പൊ തന്നെ ഇങ്ങനെ ഫുൾ ടേടിയാണ്. കല്യാണം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനൊന്നും അല്ല ജസ്റ്റേ, അവൻ അവന്റെ അപ്പനെയും അമ്മയും എന്ത് കെയറിംഗ് ആണെന്നറിയോ? അതേപോലെ തന്നെ ഞങ്ങളോടും വളരെ സ്നേഹ. ഇപ്പൊ അതൊക്കെ കാണിക്കും. എനിക്കെന്ത് റിലേഷൻഷിപ്പ് അത്ര പോസിറ്റീവ് ആയിട്ടും തോന്നുന്നില്ല. മോളും അവനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോടി? മോളെ വിളിച്ചൊന്ന് ചോദിച്ചാലോ? അവര് തമ്മിലുള്ള പ്രശ്നം അവര് പറഞ്ഞു തീർത്തോളും. അവനെ കൂടെ നിങ്ങൾ തലയിടാൻ പോകുന്ന എന്തിനാ കൂടുതൽ കുളവാക്കാനോ? അതിന് ഞാൻ വിളിച്ചില്ലല്ലോ, നിന്നോട് ചോദിച്ചതല്ലേ ഉള്ളൂ. വിളിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ഇടപെടത്തില്ല. അതിന് നിന്നോട് ഇടപെടാൻ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ ഇടപെടത്തില്ല എന്നാ പറഞ്ഞേ. ഓ കർത്താവേ, എന്റെ കാല്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടൊരു പടങ്ങള്. കുട്ടിയമ്മ, തിരുവള്ളം എടുത്തരോ. കിടന്നല്ലേ മക്കളെ. എടാ എന്താ പ്രിയമോളുമായിട്ട് എന്താടാ പ്രശ്നം? പപ്പ പടക്ക ആയിരുന്നു. കുട്ടിയമ്മ, പപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പപ്പയായിരുന്ന ഞാൻ വിചാരിച്ചാണ് അന്നിലക്കളെ വിചാരിക്കുന്നു. എന്തേ പ്രിയമോളും ആന്റണിയും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പറഞ്ഞിട്ട് നോക്കടാ. നിക്ക് ഒരു മിനിറ്റ്, അത് തന്നെയാണ് നോക്കണ്. ആ വഴക്ക വഴക്ക. ഇത് കൂടി അതും അറിയാൻ പറ്റുമോ? അവരമ്മയില്ല അടിയണോന്നറിയാൻ പ്രിയേച്ചിയുടെ ഇൻസ്റ്റയിലത്തെ സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ മതി. ഇതേണ്ട, ഐ എം ഓൺലി ഗുഡ് അറ്റ് ഹൈഡിങ് മൈ ഫീലിങ്സ്. ഹാപ്പി ബർത്ത്ഡേ ചക്കരെ, മൈ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എവർ. ഇതേണ്ട, ഇത് ഇന്ന് പ്രിയേച്ചി ഇട്ടേക്കണതാണ്. ഇതേപോലത്തെ കുറെ വെറുപ്പിക്കൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട പ്രിയേച്ചി ഭയങ്കര ഹാപ്പിയാണെന്നല്ലേ നമ്മൾ വരുന്നത്? എന്നാ അങ്ങനെയല്ല, അണ്ണനെ വെറുതെ ചൊറിയാൻ വേണ്ടി മാത്രം ഇട്ടേക്കണതാ. ഇതിനെയാണ് ഇമോഷണൽ അത്യാചാരം എന്ന് പറയുന്നത്. ആ മോളെ പ്രിയ, ഇത് പപ്പയാ. കരയല്ലേ മോളെ? മോളെ എന്തിനാ കരയുന്നേ? കരയല്ലേ, കരയല്ലേ. അയ്യോ, അല്ലെങ്കിൽ വേണ്ട പപ്പ, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. കരയണ്ട, വെച്ചോ. അയ്യോ, സൂര്യന് അവന് വയറിന് എന്താ പ്രശ്നം? സൂര്യനെ നിങ്ങളിപ്പോ മോളേന്നാണ് വിളിക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്? മോളെ വിളിച്ചതാ, അവള് ഭയങ്കര കരച്ചില്ല. ചാൾസ് പറഞ്ഞു അവർ തമ്മിൽ എന്തോ ഇമോഷണൽ അച്ചാറാന്ന്.
അച്ചാറ്. ആ നീ വേണം.